ബിനോയ് കോടിയേരി ബലാത്സംഗ കേസ് സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ അടിക്കല്ല് ഇളക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവധിയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശത്തിന്, സീതാറാം യെച്ചൂരിയുടെ നിർദ്ദേശത്തിന് സംസ്ഥാന ഘടകത്തിൽ വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നുവെന്ന സൂചനയാണ് വരുന്നത്. പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യം, അതിനും സീതാറാം യെച്ചൂരിക്ക് മറുപടിയുണ്ട്. അത് എം എ ബേബി തന്നെയായിരിക്കണം. പക്ഷേ പിണറായി വിജയന് ആ ചർച്ചകളിൽ ഒരിടത്തും എം എ ബേബിയെ പിന്തുണയ്ക്കാനുള്ള മനസ്സില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിൽ സീതാറാം യെച്ചൂരിയെ വെട്ടിവീഴ്ത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തരിലൂടെ മറ്റൊരു സജഷനാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് എസ് രാമചന്ദ്രൻ പിള്ളയുടെ പേരാണ്. പിള്ള കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ വളരെ നാളായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടതുണ്ട്. ആ രീതിയിലാണ് എസ് രാമചന്ദ്രൻ പിള്ളയുടെ എസ് ആർ പി യുടെ നീക്കങ്ങളൊക്കെ പോയ കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഒരു അനുകൂല സാഹചര്യം കേരളത്തിന്റെ സി പി എമ്മിൽ ഉരുത്തിരിയാതിരുന്നത് മാത്രമാണ് തടസ്സമായിരുന്നത്. പ്രകാശ് കാരാട്ടുമായി ഹൃദയബന്ധം പുലർത്തുന്ന എസ് രാമചന്ദ്രൻ പിള്ള, സീതാറാം യെച്ചൂരിയുമായി പ്രകാശ് കാരാട്ടിന് വേണ്ടി പോരാടുന്ന എസ് രാമചന്ദ്രൻ പിള്ള, അവിടെ പിണറായി പക്ഷത്തിന്റെ വലം കൈ കേരളത്തിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ഉചിതമായ ഒരു സാഹചര്യത്തിലേക്ക് സി പി എം രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, ഇന്നലെ വരെ ഒരു മോഹമായി, അത് എസ് രാമചന്ദ്രൻ പിള്ളയുടെ മോഹമായി അവശേഷിച്ചിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടൽ, കേരള രാഷ്ട്രീയത്തിലേക്കുള്ള സജീവ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ആഗ്രഹം, മോഹം, അത് ഒരു അനുഗ്രഹമായി, പിണറായി വിജയന്റെ അനുഗ്രഹമായി എസ് രാമചന്ദ്രൻ പിള്ളയ്ക്ക് ലഭിക്കുമോ എന്നുള്ള ചർച്ചകളാണ് തുടക്കമാകുന്നത്. എം എ ബേബിയെ അവധിയിലേക്ക് പോകുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ സ്ഥാനത്തേക്ക് നിയോഗിക്കണമെന്നാണ് സീതാറാം യെച്ചൂരി വളരെ കൃത്യമായ നിലപാടും സന്ദേശവും എടുക്കുന്നത്. അതിൽ വലിയൊരു രാഷ്ട്രീയമാണ് സീതാറാം യെച്ചൂരി കണ്ടുവയ്ക്കുന്നതും. കാര്യം ന്യൂനപക്ഷ വിഭാഗക്കാരനാണ്. സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കേരളത്തിൽ മറ്റൊരു റവല്യൂഷണറി മോഡ് ഐഡിയോളജിക്കൽ ക്യാമ്പയിന് തുടക്കമിടാൻ എം എ ബേബിയുടെ സാന്നിധ്യം കേരളത്തിൽ സി പി എമ്മിനെ സഹായിക്കും എന്നൊരു രാഷ്ട്രീയ ബുദ്ധി കൂടി യെച്ചൂരി, സീതാറാം യെച്ചൂരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഫലത്തിൽ എം എ ബേബിയെ കേരളത്തിന്റെ സി പി എം ഘടകത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള വ്യക്തിയാണ്. പക്ഷെ പിണറായി വിജയന് മാത്രം ഈ എം എ ബേബിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ വ്യക്തി താല്പര്യവും വ്യക്തി കേന്ദ്രീകൃത രീതികളും സി പി എമ്മിൽ പിണറായി വിജയനെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് സി പി എമ്മിലെ വളരെ നിഷ്പക്ഷരായിട്ടുള്ള മുതിർന്ന നേതാക്കൾ തന്നെ അടക്കം പറച്ചിൽ നടത്തുകയാണ്. എന്തായാലും ബിനോയ് കോടിയേരി ബലാത്സംഗ കേസ് സി പി എമ്മിന്റെ പ്രതിച്ഛായ നഷ്ടത്തിന് വലിയൊരു കാരണമായി എന്ന് സി പി എം സംസ്ഥാന ഘടകവും അതോടൊപ്പം സി പി എം ദേശീയ നേതൃത്വവും, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വളരെ കടുത്ത നിലപാടെടുക്കുകയും മാറ്റം അനിവാര്യം എന്ന സൂചന മുന്നോട്ട് പോകുന്നു. അത് നടത്തിയേ മതിയാകൂ എന്നു തന്നെയാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാട്, ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. അതിന് കാരണമാകുന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഇട്ടാവട്ടത്ത് ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല ബിനോയ് കോടിയേരി ബലാത്സംഗ കേസ്. മഹാരാഷ്ട്രയിലാണ് ഇത് എഫ് ഐ ആർ അടക്കം വന്നിട്ടുള്ളത്. അവിടേക്കാണ് ഇനി അവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധയാകുന്നത്. കാരണം ബിനോയ് കോടിയേരി എഫ് ഐ ആർ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ആ യുവതിയുടെ, പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. ആ മൊഴി കൃത്യമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിലവിലെ സുപ്രീംകോടതി ഉത്തരവും അതോടൊപ്പം ഇന്ത്യയുടെ നീതിന്യായ നിയമ നടപടിക്രമങ്ങളും അനുസരിച്ച് ബിനോയ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെടും. അവിടെ കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് ബി ജെ പിയുടെ സർക്കാരാണ്. അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് യെച്ചൂരി ഭയപ്പെടുന്നു. മാധ്യമങ്ങൾ നാഷണൽ ബ്രേക്കിംഗ് ആയി അപ്ഡേഷൻസ് ഉണ്ടാകും. ആ രീതിയിൽ റിപ്പബ്ലിക് ടി വി പോലെയുള്ള ചാനലുകൾ തുടങ്ങി വെച്ചു കഴിഞ്ഞു. ദേശീയ തലത്തിൽ ഇന്ന് ബിനോയ് കോടിയേരി ബലാത്സംഗ വിഷയം അപ്ഡേറ്റഡ് ബ്രേക്കിംഗ് സ്ക്രിപ്റ്റായി നാഷണൽ ടെലിവിഷൻസ് കാരി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബിനോയ് കോടിയേരി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. നയരൂപീകരണത്തിൽ ഇടപെടുന്ന നേതൃനിലയിലുള്ള 12 പേരിൽ ഒരാളാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ദേശീയ തലത്തിലേക്ക് ബിനോയ് കോടിയേരി ബലാത്സംഗ കേസ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോൾ അത് സി പി എമ്മിന് ദേശീയ തലത്തിൽ തന്നെ അവമതിപ്പുണ്ടാക്കുമെന്നാണ് സീതാറാം യെച്ചൂരി പക്ഷവും ബംഗാൾ പക്ഷവും നിലപാടെടുക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. മാറ്റം മാറിയേ മതിയാകൂ, അവധിയിലേക്ക് പോകണം. കോടിയേരി ബാലകൃഷ്ണൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. ആ രീതിയിലാണ് അടിയന്തര കമ്മിറ്റികൾ, നേതൃയോഗങ്ങൾ വരും ദിവസം
ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച, ശനി ഞായർ ദിവസങ്ങളിൽ അടിയന്തരമായിട്ടുള്ള അജണ്ട ഫിക്സ് ചെയ്യാത്ത നേതൃയോഗങ്ങൾക്ക് തലസ്ഥാനം വേദിയാകാൻ പോവുകയാണ്. അവിടെ രൂക്ഷമായി ഉയരുന്നത് ബിനോയ് കോടിയേരി ബലാത്സംഗ കേസാണ്. കോടിയേരി ബാലകൃഷ്ണൻ സ്വമേധയാ പറഞ്ഞു കഴിഞ്ഞു. ദേശീയ നേതൃത്വത്തെ, അദ്ദേഹവുമായി സംസാരിച്ച സീതാറാം യെച്ചൂരി അടക്കമുള്ള ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു, ഞാൻ അവധിയിൽ പോകാൻ തയ്യാറാണ്. അവധിയിലേക്ക് പോകുന്ന ഇടത്ത് പകരക്കാരനാര് എന്നുള്ള തർക്കത്തിലേക്ക് പോകുമ്പോഴാണ് പിണറായി വിജയന്റെ വിഭാഗീയതയും പിണറായി വിജയന്റെ വ്യക്തി താല്പര്യങ്ങളും വ്യക്തി കേന്ദ്രീകൃത കമ്മ്യൂണിസ്റ്റ് രീതികളും ഒക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്നത് സി പി എം സംസ്ഥാന ഘടകത്തിൽ. അവിടെ ഏറ്റവും പ്രതിച്ഛായയുള്ള വ്യക്തിയായി രാഷ്ട്രീയത്തിന്റെ അനന്തരഫലങ്ങൾക്ക് ട്വിസ്റ്റിംഗ് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സാമുദായിക മതപരമായ ഇക്വേഷൻസും ചേർത്ത് വെച്ചുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. എം എ ബേബി വരട്ടെ, ആ രീതിക്ക് ഭൂരിപക്ഷ പിന്തുണ ദേശീയ തലത്തിൽ ലഭിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിലും ഇത് അറിയുന്നവർ അത് അംഗീകരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ മാത്രം പച്ചക്കൊടി കാണിക്കുന്നില്ല. പിണറായി വിജയൻ ടീം, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നവർ കാരാട്ട് പക്ഷവുമായി ബന്ധപ്പെടുന്നു. കാരാട്ടിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉറപ്പിക്കുമ്പോൾ അവിടെ പിണറായി ഈ തർക്കങ്ങൾക്കുടയിൽ മുന്നോട്ട് വയ്ക്കുന്ന പേര് എസ് രാമചന്ദ്രൻ പിള്ളയുടെ പേരാണ്, എസ് ആർ പിയുടെ പേരാണ്. എസ് ആർ പി എസ് രാമചന്ദ്രൻ പിള്ളയുടെ വളരെ നാളത്തെ ആഗ്രഹമാണ് കേരളത്തിലേക്ക് എത്തുക, സംഘടന ചുമതലകൾ വഹിക്കുക. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി പിണറായി വിജയൻ നിന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക്, കോടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പോകുന്ന സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എസ് ആർ പി എത്തും എന്നുള്ള സൂചന. അത് കേരളത്തിന്റെ സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കും. ആർക്കാണ് പ്രാമുഖ്യം? ഇന്ന് സംഘടന ഒന്നടങ്കം പിണറായി വിജയന്റെ ചൊൽപ്പടിയിൽ നിൽക്കുകയാണ്, പിണറായി വിജയൻ ടീമിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും യെച്ചൂരി മുന്നോട്ട് വയ്ക്കുന്ന എം എ ബേബിക്ക് എം എ ബേബി അനഭിമിതനായതുകൊണ്ട് തന്നെ എം എ ബേബിയുടെ അവസരം നഷ്ടപ്പെടും എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു, അഭിപ്രായ സ്വരൂപീകരണം വരുന്നു. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ അവധിയിലേക്ക് പോകുന്ന ഇടത്ത് സീതാറാം യെച്ചൂരിയുടെ നോമിനിയായ എം എ ബേബിയെ ഉൾക്കൊള്ളാതെ എം എ ബേബിയെ വെട്ടിവീഴ്ത്തുന്ന തരത്തിലേക്ക് കരുക്കൾ നീക്കി പിണറായി വിജയൻ ക്യാമ്പ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എസ് ആർ പിയുടെ പേര്, എസ് രാമചന്ദ്രൻ പിള്ളയുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. ഈ രീതിയിൽ സി പി എമ്മിന്റെ ആഭ്യന്തര സംഘടനാ സംവിധാനം അധികാരത്തിന്റെയും വ്യക്തി താല്പര്യത്തിന്റെ വിഭാഗീയതയിലും ഗ്രൂപ്പിസത്തിലും പെട്ട് അടിയുഴരുന്നു, അടിക്കല്ലിളകുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന നേതൃയോഗങ്ങൾ, തലസ്ഥാനത്തടക്കം നടക്കുന്ന നേതൃയോഗങ്ങൾ ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിടും. ആ കാര്യങ്ങളിലേക്ക് സജീവമായ രീതിയിൽ അഭിപ്രായ വ്യത്യാസമായാലും അഭിപ്രായ ഏകീകരണമായാലും ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് സി പി എം ആഭ്യന്തര രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.